കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പെട്രോൾ പമ്പ് ഉടമകളും ജീവനക്കാരും കടന്നു പോകുന്നത്. എലത്തൂർ ട്രെയിൻ കത്തിക്കൽ സംഭവത്തിന് പിന്നാലെ കുപ്പികളിൽ പെട്രോൾ നൽകുന്നത് ജില്ലയിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഉപഭോക്താക്കളിൽ പലരും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പമ്പുകളിലെത്തി കുപ്പികളിൽ ഇന്ധനം ആവശ്യപ്പെടുന്നുണ്ട്. ജീവനക്കാർ കുപ്പികളിൽ ഇന്ധനം നൽകാൻ വിസമ്മതിക്കുമ്പോൾ ഉപഭോക്താക്കൾ മോശമായി പെരുമാറുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം മണാശേരി SR ഫ്യൂവൽസിൽ കുപ്പിയിൽ ഇന്ധനം ചോദിച്ചെത്തിയ വിദ്യാർത്ഥികൾ പമ്പ് ജീവനക്കാരൻ ഇന്ധനം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൂട്ടമായെത്തി പമ്പ് ജീവനക്കാരനെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. MP അശോകന്റെ ഉടമസ്ഥതയിലുള്ള പമ്പിലാണ് അക്രമമുണ്ടായത്. പമ്പിന്റെ കോമ്പൗണ്ടിലുള്ള കെട്ടിടത്തിന്റെ വാതിലുൾപ്പെടെ സംഘം തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ മുക്കം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ MP അശോകൻ. ഇന്നലെ വൈകുന്നേരം ഞാൻ നടത്തുന്ന മണാശ്ശേരിയിലെ SR ഫ്യൂവൽസ് ഒരു മൂന്നേകാലോട് കൂടിയ ഒരു പയ്യൻ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഇന്ധനം വാങ്ങിക്കാൻ വേണ്ടി പമ്പിലെത്തി. അപ്പോൾ അയാൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇന്ധനം കൊടുക്കണം. അപ്പോൾ നമ്മൾ നിയമവിരോധാണെന്നൊന്നും കൊടുക്കാറില്ലെന്നും അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ പെസ അംഗീകരിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് അലുമിനിയം കണ്ടെയ്നറിൽ ഒരു ലിറ്റർ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ആ പയ്യൻ ആ കണ്ടെയ്നറിൽ സാധനം വാങ്ങിച്ചു പോയി. പിന്നെ ഒരു 5 മണി സുമാർ 5 മണിയോടെ എടുത്തിട്ട് വീണ്ടും ഒരു 10 കുട്ടികളെയും കൂട്ടി വന്നിട്ട് അവരെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് പമ്പ് ആക്രമിക്കുക ചെയ്ത്. അതിലെൻ്റെ സ്റ്റാഫിന് മറ്റൊരു വണ്ടിയിലേക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ കൂടെ വന്നിട്ട് ഒരു സംഘം ചേർന്ന് മർദ്ദിച്ചത്. അതിൽ നോസിലും പെട്രോളും അടക്കം ഇയാൾ വീണു പമ്പിൽ. അപ്പോൾ വലിയൊരു അപകടം. നമുക്കറിയാം ഒരു പെട്രോൾ പമ്പിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന നോസിൽ നമ്മളൊരു പോളിസ്റ്റർ ഷട്ടിൽ പൊരതിയാൽ സ്പാർക്ക് ഉണ്ടായിട്ട് തീപിടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും എൻ്റെ സ്റ്റാഫിനെ മാരകമായി ആക്രമിക്കുകയും ആ തള്ളിയിടലിൽ അദ്ദേഹത്തിൻ്റെ മുട്ടുകാലിന് ചതവ് പറ്റിയിട്ടുണ്ട്. അതേപോലെ കഴുത്തിനും നട്ടലിനും വേദനയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി ആക്രമിക്കുകയും അത് അടുത്തുള്ള ജനങ്ങളും അതേപോലെ അടിക്കാൻ വന്ന കസ്റ്റമേഴ്സും എല്ലാം കൂടി പിടിച്ചിട്ടാണ് ഈ ആൾക്കാരെയൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നിരന്തരം പെട്രോൾ പമ്പുകളിൽ ആർക്കും വന്ന് ആക്രമിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അപ്പോൾ ഈ പെട്രോളിയം മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ സ്ഥാപനം രാവും പകലും ഇല്ലാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട അധികാരികളിൽ നിന്ന് സർക്കാരിൽ നിന്ന് വേണ്ടത്രയുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ ഈ പരിപാടിയായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മളെ സംസ്ഥാന അസോസിയേഷനും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നിരന്തരമായി ഞങ്ങൾ ഈ വിഷയം എല്ലാ അധികാരികളിലും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ആശുപത്രി പോലെ ഒരു പ്രൊട്ടക്ഷൻ നിയമം ഞങ്ങൾക്കും അത്യാവശ്യമാണ് എന്ന് സർക്കാരിൻ്റെ അടുത്ത് പല തവണയും മുറവിളി കൂട്ടുന്നു. ഇനിയിപ്പോൾ ഞങ്ങളാരെങ്കിലും മരിച്ചാൽ മാത്രമാണ് സർക്കാരിൻ്റെ അടുത്ത് നീക്കുണ്ടാകുക. ഏതായാലും ഈ കാര്യം മീഡിയ സുഹൃത്തുക്കൾ മൊത്തത്തിൽ ഒരു സർക്കാരിൻ്റെ ശ്രദ്ധ കൂടി പതിയാം ഈ കാര്യത്തിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ പെട്രോളിയം മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിബിനേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിദ് ഷമീം എന്നിവരും പരാതി നൽകാൻ എത്തിയിരുന്നു. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ പമ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നാണ് പമ്പുടമകൾ പറയുന്നത്.